हाय फ्रेंड्स एल्लार्क्कुम शमी टेस्ट बर्ड्सिलेक्क स्वागतम इन या ब्लैक फॉरेस्ट केकिन्टे रेसीपीयुमायिट्टाण वन्निट्टुळ्ळत् कुट्टिकळ्क्क मुतिर्न्नवर्क्कोक्के इष्टमुळ्ळ ब्लैक फॉरेस्ट केक नमुक्क वळरे ईसी आयिट्ट् वीट्टिल तन्ने तैयाराक्कां अप्पो नमुक्क अतेंगने तैयाराक्कुन्नु नोक्कां केक्क् तैयाराक्कान् वेण्डिट्ट् या इविडे मुक्का कप्प् मैदा एडुत्तिट्टुण्ट् इनि इतिलेक्क् या ओरु टेबिळ् स्पून कॉर्नफ्लवर् चेर्त्त् कोडुक्कुन्नुण्ट् പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാൻ ശ്രമിക്കണം ട്ടോ കാരണം നമ്മൾ ചോക്ലേറ്റ് നല്ല ഡാർക്ക് കളർ ആവണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കണം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഇതിപ്പോൾ ഒരു കപ്പായി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഒരു കാ ടീസ്പൂൺ അര ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ ഈ കൊക്കോ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിത് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെള്ളമായി ഒട്ടും ഇല്ലാത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ മുട്ട പെട്ടെന്ന് ബീറ്റായി കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് ധൃതിയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യാൻ അധികം ടൈം വേണ്ട നമ്മൾ സാധാ ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പകുതി ടൈം എടുക്കുകയുള്ളൂ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പിന്നെ മുട്ട ഒന്ന് ചൂടാകുന്ന കാരണം കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ഫ്ലഫി രൂപത്തിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ബീറ്റർ ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ ആ താഴെ വീണ മുട്ടക്കൂട്ടിൻ്റെയല്ല അത് ആ ഷേപ്പ് നമുക്ക് ശരിക്കും ഇങ്ങനെ കാണണം ആ രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തരിച്ചു വെച്ചിട്ടുള്ള മൈദ കൊക്കോ പൗഡറൊക്കെ ഉണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു 4 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം മുട്ടപ്പത താന്നു പോവാത്ത രീതിയിൽ വേണം കേട്ടോ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ മൈദ കൂട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ എപ്പോഴും നല്ലത് വിസ്ക് തന്നെയാണ് വിസ്ക് കൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ മുട്ടൻ്റെ പതൊന്നും താന്നു പോകാത്ത രീതിയിൽ നമുക്ക് വേഗം ഫോൾഡ് ചെയ്തെടുക്കാം മൈദയൊക്കെ അതിൽ പെട്ടെന്ന് മിക്സായി കിട്ടും സ്പാറ്റുലിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിട്ട് വിസ്ക് കൊണ്ട് ചെയ്യുമ്പോൾ അതാണ് പക്ഷേ സൈഡൊക്കെ വൃത്തിയാണെന്നുണ്ടെങ്കിൽ സ്പാറ്റുലിനെ വേണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ സ്പാറ്റുല കൊണ്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പാലും ഓയിലും ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂട് വേണ്ട കേട്ടോ പാൽ മാത്രം ചൂട് മതി ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ കേക്ക് ബാറ്ററിൽ നിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിന് നല്ലൊരു ഡാർക്ക് കളർ ഉണ്ടാവും ഇനി ഇത് തിരിച്ച് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് പെട്ടെന്ന് മിക്സായിക്കോളും മറ്റേത് പാലും ഓയിലും കൂടി നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ കുറേ ടൈം വെച്ചിട്ട് ഇതിങ്ങനെ മിക്സായി ഇതെടുക്കുമ്പോൾ തന്നെ നമ്മൾ പതിപ്പിച്ചെടുത്തിട്ടുള്ള മുട്ടയൊക്കെ താന്നു പോകും അപ്പോൾ കേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് ചേർക്കാതെ ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് തിരിച്ചൊഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ എണ്ണ തടവിയിട്ടുണ്ട് അടിഭാഗത്ത് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം
ഞാനീ കേക്ക് ബേക്ക് ചെയ്യുന്ന സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗ ടോപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നൊരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് അത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ തുറന്ന് നോക്കി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ട് നമുക്കൊരു കോല് വെച്ചിട്ട് എന്തെങ്കിലും കുത്തി നോക്കാം ബേക്കായിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഈ ടൂത്ത് പിക്കിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ അത് കേക്ക് നന്നായി ബേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചൂടറിയതിന് ശേഷം ഞാൻ ഇത് കേക്ക് മോൾഡിൽ നിന്ന് കേക്ക് മാറ്റിയിട്ടോ. അത് നന്നായി തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന അതേ റെസിപ്പി ഫോളോ ചെയ്യണമെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് കേക്ക് നിങ്ങൾക്കും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നാളെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ കേക്കൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ആ കേക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് രൂപത്തിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ടൈറ്റായി ആവുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. നമുക്ക് ഏത് രൂപത്തിൽ ഫ്ലവർ ഷേപ്പാക്കാനൊക്കെ നമുക്ക് പറ്റും. ആ രീതിയിലാണിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ കവറൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് 3 ലെയറായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇന്നലെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഞാനിതിൻ്റെ വാട്ടർ പേപ്പറൊന്നും എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഒരേ സൈസിലുള്ള 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 ലെയറ് കേക്കിൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് നനയുന്ന രീതിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് ഷേപ്പ് ഉണ്ടാവില്ലല്ലോ അതിന്. അപ്പോൾ അത് അടിയിൽ പോയാൽ ബാക്കിയുള്ളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നിന്നോളൂ. ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറിൻ്റെ ക്രഷ് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളൊക്കെ ഇനി ചെറിയ ഉണ്ടെങ്കിൽ അത് ചെറിയ പീസായിട്ട് ചേർത്തെടുത്താലും മതി. ഞാനിപ്പോൾ വേറൊരു ടേസ്റ്റ് ഇടയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രോബെറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വിപ്പിംഗ് ക്രീം സ്ട്രോബെറി ക്രഷൊക്കെ ചേർത്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമാണ് കേട്ടോ ഞാൻ ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മൊത്തത്തിൽ നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ഒക്കെ അതിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചെറിയൊരു ലെയറായിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയറും കൂടി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ഒരു ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് 2 ലെയറ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ വേഗത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലാണ് ഇത് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എല്ലായിടത്തും വിപ്പിംഗ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബാലൻ നൈഫ് കൊണ്ട് നന്നായിട്ട് ഷേപ്പാക്കിയെടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ മിൻസാവുന്ന രീതിയിലൊന്ന് ഷേപ്പാക്കിയെടുക്കണം. നല്ല ഷാർപ്പ് എഡ്ജൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ളതുകൊണ്ട് വല്ലാതെ വൃത്തിയാവണമെന്നൊന്നുമില്ല.
അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് രണ്ട് രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് വലിയ പീസായിട്ടും വളരെ നൈസായിട്ടുള്ളത്. അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് വലിയ പീസായിട്ടുള്ളതാണ് ഞാനിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക, കൈകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് താഴെ വീണെന്നൊക്കെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ സ്റ്റാർ നോസിലിട്ടിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ അരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുന്ന കേട്ടോ. എന്നാലേ ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഓരോ ഫ്ലവർ ഇടപെട്ടിട്ട് നമ്മുടെ സാദാ ചെറി ഉണ്ടല്ലോ അത് പകുതി കട്ട് ചെയ്തിട്ട് അതാണ് വെച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ചെറി കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക കേട്ടോ നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ്. അത് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ബൈ.